ആറന്മുളയിൽ ആംബുലൻസിൽ കോവിഡ് രോഗി പീഡിപ്പിക്കപ്പെട്ടതിൽ പ്രതിയുടെ നിർണായക ശബ്ദരേഖ പുറത്തായി. പീഡന വിവരം പുറത്തായാൽ ജോലിയും ജീവിതവും പോകുമെന്നാണ് പ്രതി പെൺകുട്ടിയോട് പറയുന്നത്. പെൺകുട്ടി റെക്കോർഡ് ചെയ്ത ശബ്ദരേഖ കേസിൽ നിർണായക തെളിവായി. കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രി ആംബുലൻസ് നിർത്തിയിട്ട് ഡ്രൈവർ നൗഫൽ ധരിച്ചിരുന്ന PPE കിറ്റ് ഓരിയെറിഞ്ഞ് ആംബുലൻസിൻ്റെ പിൻഭാഗത്തേക്ക് കയറി. കോവിഡ് രോഗബാധിതയായ യുവതി തനിക്ക് ആർത്തവകാലമാണെന്ന് വരെ കരഞ്ഞു പറഞ്ഞിട്ട് പോലും ചെവിക്കൊണ്ടില്ല. വിജന പ്രദേശമായതിനാൽ നിലവിളി കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആഗ്രഹ പൂർത്തിക്ക് ശേഷം യുവതിയെ ആശുപത്രിക്ക് മുന്നിൽ പ്രതി ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞു. കോവിഡ് രോഗിയായ ദളിത് യുവതി അർദ്ധരാത്രിയിൽ ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയ ആംബുലൻസിൽ മാനഭംഗത്തിന് ഇരയായത് അക്ഷരാർത്ഥത്തിൽ കേരള ജനതയെ ഞെട്ടിച്ചു. കോഴഞ്ചേരിയിൽ എത്തിക്കേണ്ട 41 വയസ്സുകാരിയുമായി പുറപ്പെട്ട നൗഫലിൻ്റെ ആംബുലൻസിലേക്ക് യാദൃച്ഛികമായാണ് ഈ യുവതിക്ക് കയറേണ്ടി വന്നത്. അവസരം തിരിച്ചറിഞ്ഞ ഡ്രൈവർ നൗഫൽ ആദ്യം കോഴഞ്ചേരിയിൽ എത്തിക്കേണ്ട രോഗിയെ കൊണ്ടുപോയി. തുടർന്നുള്ള യാത്രയ്ക്കിടെ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ വാങ്ങിയെടുത്തു. കോവിഡ് ബാധിതരായ തൻ്റെ മാതാവിനെയും സഹോദരിയെയും നേരത്തെ ആംബുലൻസിൽ കൊണ്ടുപോയ നൗഫലിനെ കണ്ടുപരിചയമുള്ളതിനാൽ യുവതി അത്ര സംശയിച്ചതുമില്ല. പന്തളം സ്വദേശിനിയായ ഈ 19 വയസ്സുകാരിയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല. മാതാവും രണ്ട് സഹോദരിമാരുമാണുള്ളത്. ഇവർ കോവിഡ് ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുമാണ്. അടൂർ വടക്കടത്ത് കാവിലുള്ള ബന്ധുവീട്ടിലാക്കിയിരുന്ന ഈ പെൺകുട്ടിക്കും ശനിയാഴ്ച വൈകുന്നേരത്തോടെ കോവിഡ് സ്ഥിരീകരിച്ചു. 108 ആംബുലൻസിൽ ആദ്യം അടൂർ ജനറൽ ആശുപത്രിയിലാണ് എത്തിച്ചത്. പന്തളത്തെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം. കൊണ്ടുവന്ന ആംബുലൻസിൽ ഇന്ധനം കുറവായതിനാൽ ഡ്രൈവർ യുവതിയെ നൗഫലിൻ്റെ ആംബുലൻസിൽ കയറ്റിവിടുകയായിരുന്നു. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കേണ്ട 41 വയസ്സുകാരിയായ കോവിഡ് രോഗിയും അതിലുണ്ടായിരുന്നു. അടൂരിനടുത്തുള്ള പന്തളത്തേക്ക് ആദ്യം പോകുന്നതാണ് എളുപ്പമെങ്കിലും അങ്ങോട്ട് വിടാതെ നൗഫൽ ആംബുലൻസ് വളഞ്ഞ വഴിയിൽ കോഴഞ്ചേരിയിലേക്ക് തിരിച്ചുവിട്ടു. 41 വയസ്സുകാരിയായ രോഗിയെ അവിടെ ഇറക്കിയതിനു ശേഷം പെൺകുട്ടിയുമായി പന്തളത്തേക്ക് പോയി. അർദ്ധരാത്രിയോടെ ആറന്മുള കിടങ്ങൂർ റോഡിൽ ഒരു വശത്ത് ആൾതാമസമില്ലാത്ത റോഡരികിലെ വയലിനോട് ചേർന്ന ഒഴിഞ്ഞ പറമ്പിൽ, അതായത് നാൽക്കാലിക്കൽ ആയുർവേദ ആശുപത്രിക്ക് എതിർവശത്തുള്ള കടയുടെ പിന്നിൽ ആംബുലൻസ് നിർത്തിയിട്ടതിന് ശേഷമായിരുന്നു പീഡനം. തുടർന്ന് യുവതിയെ പന്തളത്തെ ആശുപത്രിക്ക് മുന്നിൽ ഉപേക്ഷിച്ച് ഇയാൾ പോവുകയായിരുന്നു. യുവതിയുടെ വേഷത്തിലും പെരുമാറ്റത്തിലും അസ്വാഭാവികത തോന്നിയ ആരോഗ്യ പ്രവർത്തകർ അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം യുവതി വെളിപ്പെടുത്തിയത്. പീഡനം നടന്നതായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ നടത്തിയ വൈദ്യപരിശോധനയിൽ വ്യക്തമായി. ആരോഗ്യവകുപ്പ് ഇടപെട്ട് പോലീസിൽ പരാതി നൽകി. പീഡനത്തിനിരയായ പെൺകുട്ടി ആരോടും പറയില്ലെന്ന ആത്മവിശ്വാസം പ്രതി നൗഫലിന് വിനയായി. കുറ്റകൃത്യം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം മറ്റൊരു രോഗിയുമായി ഓട്ടം പോയ നൗഫലിനെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ട്രാക്ക് ചെയ്യുകയാണ് പോലീസ് ആദ്യം ചെയ്തത്. പ്രതി രക്ഷപ്പെടുകയില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇയാളുടെ നമ്പറിലേക്ക് വിളിച്ച് ഓട്ടം പോകണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൻ പ്രകാരം പറഞ്ഞ സ്ഥലത്ത് വന്ന നൗഫലിനെ കസ്റ്റഡിയിലെടുത്തു. ആദ്യമൊന്നും പ്രതിക്ക് കൂസലില്ലായിരുന്നു. പെൺകുട്ടിയുടെ മനോനില തകരാറിലാണെന്നും അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുമായിരുന്നു ഇയാളുടെ നിലപാട്. പിന്നീട് വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അതനുസരിച്ച് ബലാത്സംഗം, ദളിത് പീഡനം, കോവിഡ് പ്രോട്ടോകോൾ ലംഘനം എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. കോവിഡ് രോഗിയായതിനാൽ യുവതിയുടെ മൊഴി ഫോണിലൂടെ സംസാരിച്ച് രേഖപ്പെടുത്തി. സംഭവം പുറത്ത് പറയരുതെന്ന് നൗഫൽ വാഹനത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ശബ്ദരേഖ യുവതി പോലീസിന് കൈമാറി. വിവരം കിട്ടി മിനിറ്റുകൾക്കുള്ളിൽ പ്രതിയെ കൊടുക്കാനായത് പോലീസിന്റെ നേട്ടമായി. കുറ്റകൃത്യത്തിന് ശേഷം ഫോണിലേക്ക് വിളിച്ച് നൗഫൽ ഭീഷണിപ്പെടുത്തിയത് റെക്കോർഡ് ചെയ്ത് പോലീസിന് കൈമാറാൻ യുവതി കാട്ടിയ മനസാന്നിധ്യം കേസിൽ നിർണായക തെളിവാകും. നൗഫലിനെ ആറന്മുളയിൽ പീഡനം നടത്തിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. വൈകിട്ട് 5:30 തെളിവെടുപ്പ്. തെളിവെടുപ്പ് 5 മിനിറ്റിൽ പൂർത്തിയാക്കി. പ്രതിയെ എത്തിക്കുന്നതറിഞ്ഞ് നാട്ടുകാരും സ്ഥലത്ത് തടിച്ചുകൂടി. അടൂർ പോലീസിൻ്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. PPE കിറ്റിട്ട് വിലങ്ങണിയിച്ചാണ് ഇയാളെ സ്ഥലത്തെത്തിച്ചത്. പന്തളം, അടൂർ പോലീസും ഒപ്പമുണ്ടായിരുന്നു.